കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക തിരിമറിയിൽ അന്വേഷണം വിജിലൻസിന് കൈമാറും. 3 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായതിനാൽ ലോക്കൽ പോലീസിൽ നിന്നും കേസന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും കേസ് കൈമാറുക. അതേസമയം സാമ്പത്തിക തിരിമറിയിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ നഗരസഭയിലേക്കെത്തി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരക്കഥ എഴുതി VN വാസവൻ സംവിധാനം ചെയ്ത കഥയാണിതെന്ന് BJP ആരോപിച്ചു. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, 2020 മുതലുള്ള തട്ടിപ്പാണ്. മാസം തോറും 5 ലക്ഷം വീതം അമ്മയുടെ അക്കൗണ്ടിൽ മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ ഇതിനെപ്പോഴാണ് പിടി വീണത്? ഈ സസ്പെൻഷന് ശേഷം രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണോ സാമ്പത്തിക തിരിമറി? തീർച്ചയായിട്ടും സുജയ, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ഇത് മനസ്സിലാക്കുന്നത് കോട്ടയം നഗരസഭയുടെ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് ഈ നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് മുൻ ജീവനക്കാരനായ അഖിൽസി വർഗീസ ഈ കോട്ടയം നഗരസഭയുടെ ഫണ്ടിൽ നിന്നും ഇത്തരത്തിൽ 3 കോടിയിലധികം പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെയാണ് നഗരസഭാ സെക്രട്ടറി പോലീസിന് പരാതി നൽകുന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കൃത്യമായി സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രധാനമായും സുജയ് പറഞ്ഞതുപോലെ മരണപ്പെട്ട ഒരാളുടെ പേരിൽ, അതായത് അയാളുടെ അതേ പേരിൽ മറ്റൊരു അക്കൗണ്ട് തുറന്നുകൊണ്ട് ആ പെൻഷൻ തുകയൊക്കെ തന്നെയും ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് അഖിൽസി വർഗീസ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ തന്നെ ഈ അഖിൽസി വർഗീസ് നിലവിൽ ജോലി ചെയ്തിരുന്ന വൈക്കം നഗരസഭയിൽ നിന്നും ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷേ എന്നാൽ പോലും അന്വേഷണ സംഘത്തിന് അഖിൽസി വർഗീസ് എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞു, പക്ഷേ എവിടെയാണ് അഖിൽസി വർഗീസ് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ 3 കോടിയിലധികം രൂപയുടെ നഷ്ടം അത് ഈ നഗരസഭയുടെ ഫണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ 3 കോടിയിലധികം തട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, അതും 3 വർഷമായിട്ട് നടത്തിയ തട്ടിപ്പാണ്, അത് എന്തുകൊണ്ട് നഗരസഭയ്ക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സംശയം അത് വ്യാപിക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം 3 കോടിയിലധികം രൂപ തട്ടിയെടുക്കുമ്പോൾ അത് മറ്റാരെങ്കിലും അറിയാതെ ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നേരത്തെ നഗരസഭാ സെക്രട്ടറി ഈ പെൻഷൻ വിഭാഗത്തിലെ ജീവനക്കാർക്ക് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെ പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ടിനെയും സെക്ഷൻ ക്ലർക്കിനെയും അടക്കം ഇന്നലെ 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അന്വേഷണം ഒരു ഭാഗത്ത് വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസമായിട്ടും എന്തുകൊണ്ട് അഖിൽസി വർഗീസിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊല്ലം കേന്ദ്രീകരിച്ച്, ഇയാളുടെ നാടായ കൊല്ലം കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായിരുന്നു. വൈക്കം നഗരസഭ കേന്ദ്രീകരിച്ചും നേരത്തെ പ്രവർത്തിച്ച കൊല്ലം നഗരസഭ കേന്ദ്രീകരിച്ചും അടക്കം അന്വേഷണം നടക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഇയാളിലേക്ക് എത്താൻ കഴിയാത്തതിനാലും, ഒപ്പം തന്നെ 3 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതിനാലും അത് വിജിലൻസിന് കൈമാറണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ SP സംസാരിച്ചപ്പോഴടക്കം പറഞ്ഞത് വിജിലൻസിന് ഇത് കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് ഈ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും വിജിലൻസ് ഇതിൽ ഇടപെടുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ നഗരസഭ കേന്ദ്രീകരിച്ച് വ്യാപകമായൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം, BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഈ നഗരസഭ പൂർണ്ണമായും UDF ഭരണമാണ്. അതുകൊണ്ട് തന്നെ LDFന്റെ വ്യാപകമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കമുണ്ടായിരുന്നു. ചെയർപേഴ്സണിനെ അടക്കം ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചെയർപേഴ്സൺ രാജിവെക്കുക, മറ്റ് ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ട്, ഇത് നഗരസഭയുടെ കൃത്യമായ അനാസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. അല്പസമയം മുമ്പ് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ഉണ്ടായിരുന്നു, നഗരസഭയിലേക്ക് തള്ളിക്കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ BJP ആരോപിക്കുന്നത് കൃത്യമായും ഇവിടെ LDFനും ഒപ്പം തന്നെ UDFനും ഒരുപോലെ പങ്കുണ്ട് എന്നതാണ്. ഇരു കൂട്ടരും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു നാടകമാണ് ഈ നടന്ന സാമ്പത്തിക തിരിമറി എന്നതാണ് നിലവിൽ BJP ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ സുനിഷ, ഇക്കാര്യത്തിൽ നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ഇത്രയും തിരിമറി നടക്കുന്നതിന് ഈ സസ്പെൻഷനിലായ ആളുകൾക്കൊപ്പം ആരൊക്കെ പങ്കാളികളായിരുന്നു? 3 കോടിയുടെ തിരിമറിയാണ് നടന്നത്. വിജിലൻസിന് ഇപ്പോൾ കേസ് കൈമാറുന്നു. അതിന് പിന്നിൽ നടക്കുന്ന കളികൾ എന്തൊക്കെയാണ് എന്നതാണ് രാഷ്ട്രീയ ചോദ്യമായി അവിടെ നിൽക്കുന്നതും.